നമസ്കാരം, കേരള വിഷൻ പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 6843 പേർക്ക് പുതുതായി രോഗം. 5694 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 908 പേരുടെ ഉറവിടം വ്യക്തമല്ല. 82 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം. 7649 പേർ രോഗമുക്തരായി. 26 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 1332. ജില്ലയിൽ കോവിഡ് രോഗികൾ ഗണ്യമായി കുറഞ്ഞു. 653 പേർക്ക് പുതുതായി രോഗം. 612 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധ. ഉറവിടമറിയാത്ത 22 രോഗികൾ. 8 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. തുഞ്ചൻ പറമ്പിൽ ഇത്തവണ വിദ്യാരംഭം ചടങ്ങുകളില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തി. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സാക്ഷ്യപത്രവും അക്ഷരമാലാ കാർഡും ഓൺലൈനായി അയച്ചു കൊടുക്കും. തുഞ്ചൻ ഉത്സവവും വിദ്യാരംഭവും ഇല്ലാത്തത് ചരിത്രത്തിലാദ്യം. ജില്ലയിൽ ആത്മഹത്യ ചെയ്യുന്ന കൗമാരക്കാരുടെ എണ്ണം കൂടുന്നതായി കണക്കുകൾ. കഴിഞ്ഞ ദിവസം മാത്രം ആത്മഹത്യ ചെയ്തത് 18 വയസ്സിൽ താഴെ പ്രായമുള്ള 3 കുട്ടികൾ. ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണന്റേതെന്ന പേരിൽ വ്യാജ ഇമെയിൽ സന്ദേശം പ്രചരിക്കുന്നു. ആമസോൺ സൈറ്റിൽ നിന്ന് ഇ കാർഡുകൾ വാങ്ങി അയക്കാൻ ആഹ്വാനം നൽകുന്ന മെയിലുകൾ. വഞ്ചിതരാകരുതെന്ന് ജില്ലാ കളക്ടർ. പെൺകുട്ടികളുടെ വിവാഹപ്രായം വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും മുസ്ലിം സംഘടനകൾ. കേരളത്തിൽ മുന്നോക്ക സംവരണം നടപ്പാക്കിയത് അശാസ്ത്രീയമായ രീതിയിലെന്നും ലീഗ് നേതാവ് KPA മജീദ്. വിലയിരുത്തൽ മുസ്ലിം മത നേതാക്കളുമായുള്ള സംയുക്ത യോഗത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കണക്കിൽ നേരിയ കുറവ്. 6843 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 5694 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 908 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 82 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. അതേസമയം രോഗമുക്തരുടെ എണ്ണവും കൂടുന്നുണ്ട്. 7649 പേർ ഇന്ന് രോഗമുക്തരായി. 96585 പേരാണ് ഇനി കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. ആശങ്കയേറ്റി മരണസംഖ്യയും കൂടുന്നുണ്ട്. 26 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ച്. ആകെ മരണസംഖ്യ 1332. 24 മണിക്കൂറിനിടെ 48212 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കേരളത്തിൽ ഇന്ന് 6843 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. തൃശൂർ ജില്ലയിൽ 1011 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 869, എറണാകുളം 816, തിരുവനന്തപുരം 712, മലപ്പുറം 653, ആലപ്പുഴ 542, കൊല്ലം 527, കോട്ടയം 386, പാലക്കാട് 374, പത്തനംതിട്ട 303, കണ്ണൂർ 274, ഇടുക്കി 152, കാസർഗോഡ് 137, വയനാട് 87 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 26 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 1332. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 159 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5694 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 908 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 82 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. തിരുവനന്തപുരം കണ്ണൂർ 15 വീതം, കോഴിക്കോട് 11, എറണാകുളം 9, മലപ്പുറം 8, തൃശൂർ 5, പത്തനംതിട്ട ഇടുക്കി കാസർഗോഡ് 4 വീതം, പാലക്കാട് 3, കൊല്ലം കോട്ടയം 2 വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7649 പേരുടെ പരിശോധനാ ഫലമാണ് ഇന്ന് നെഗറ്റീവായത്. ഇതോടെ 96585 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 294910 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 282568 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 259651 പേർ വീഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 22917 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 3439 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 48212 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ജില്ലയിലും കോവിഡ് പ്രതിദിന കണക്കിൽ ഗണ്യമായ കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 1000 മുകളിലുണ്ടായിരുന്ന രോഗബാധിതരുടെ എണ്ണം ഇന്ന് 653 കുറഞ്ഞു. 612 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ. ഉറവിടമറിയാതെ 22 പേർ രോഗബാധിതരായി. 8 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. ഇതുവരെ 206 പേരാണ് കോവിഡ് ബാധിതരായി ജില്ലയിൽ മരണമടഞ്ഞത്.
മലപ്പുറം ജില്ലയിൽ ഇന്ന് 653 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ അറിയിച്ചു. ഇന്നും സമ്പർക്കത്തിലൂടെയാണ് കൂടുതൽ പേർക്കും രോഗബാധ ഉണ്ടായിരിക്കുന്നത്. 612 പേർക്കാണ് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 22 പേർ ഉറവിടമറിയാതെയും രോഗബാധിതരായി. 8 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വൈറസ് ബാധ സ്ഥിരീകരിച്ചവരിൽ 6 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയതും 5 പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. അതിനിടെ ജില്ലയ്ക്ക് ആശ്വാസമേകി കൊണ്ട് ഇന്ന് 1052 പേരാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തരായത്. ഇതോടെ ജില്ലയിൽ രോഗമുക്തരായവരുടെ എണ്ണം 35688 ആയി. രോഗബാധിതർ വർദ്ധിക്കുന്നതോടൊപ്പം കുറ്റമറ്റ ചികിത്സാ സംവിധാനങ്ങൾ ജില്ലയിൽ പ്രാവർത്തികമാക്കി വരികയാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ഇതര സർക്കാർ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ പൊതുജന സഹകരണം ഉറപ്പാക്കി വിപുലമായ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് വൈറസ് ബാധിതരാകുന്നവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനാകുന്നത്. വൈറസ് വ്യാപന സാധ്യത ശക്തമായി തുടരുമ്പോൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചകളും പാടില്ലെന്നും ആരോഗ്യ ജാഗ്രത കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. രോഗബാധിതരുടെ എണ്ണം കുറയുന്നതിനൊപ്പം രോഗമുക്തരുടെ എണ്ണം കൂടുന്നതും ജില്ലയ്ക്ക് ആശ്വാസം പകരുന്നുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കു ശേഷം 1052 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. 11683 പേരാണ് ജില്ലയിൽ ഇനി രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നത്. രോഗബാധിതർ വർദ്ധിക്കുന്നതിനൊപ്പം കുറ്റമറ്റ ചികിത്സാ സംവിധാനങ്ങൾ ജില്ലയിൽ പ്രാവർത്തികമാക്കി വരികയാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് ആശ്വാസമേകിക്കൊണ്ട് ഇന്ന് 1052 പേരാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തരായത്. ഇതോടെ ജില്ലയിൽ രോഗമുക്തരായവരുടെ എണ്ണം 35688 ആയി. 55088 പേരാണ് ഇപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. 11683 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 468 പേരും വിവിധ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 1105 പേരുമാണ് നിരീക്ഷണത്തിലുള്ളത്. മറ്റുള്ളവർ വീടുകളിലും കോവിഡ് കെയർ സെന്ററുകളിലുമായി നിരീക്ഷണത്തിലാണ്. ഇതുവരെ ജില്ലയിൽ നിന്ന് പരിശോധനയ്ക്ക് അയച്ച 248063 സാമ്പിളുകളിൽ 3422 സാമ്പിളുകളുടെ ഫലങ്ങളാണ് ഇനി ലഭിക്കാനുള്ളത്. ഇതുവരെ 206 പേരാണ് കോവിഡ് ബാധിതരായി ജില്ലയിൽ മരണമടഞ്ഞത്. വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ വർദ്ധനവ് തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ജാഗ്രത കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന പറഞ്ഞു. പൊതുജന സഹകരണമില്ലാതെ രോഗവ്യാപനത്തിന് തടയിടാനാകില്ല. പൊതുജനാരോഗ്യം മുൻനിർത്തി ജില്ലയിൽ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ഇക്കാര്യത്തിൽ വീഴ്ച പാടില്ലെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവർത്തിച്ച് അറിയിച്ചു. പൊതുസമ്പർക്കത്തിലൂടെയുള്ള കോവിഡ് 19 വ്യാപനമാണ് ജില്ലയിൽ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്നത്. പൊതുസമ്പർക്കത്തിലേർപ്പെടുന്നവരിൽ നിന്ന് വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളും രോഗബാധിതരാവുന്ന സ്ഥിതിവിശേഷം തടയാൻ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി ഉറപ്പാക്കപ്പെടണം. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർ യാതൊരു കാരണവശാലും പൊതുസമ്പർക്കത്തിലേർപ്പെടാതെ റൂം ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം. മുതിർന്ന പൌരന്മാർ, കുട്ടികൾ, ഗർഭിണികൾ, മാറാരോഗികൾ എന്നിവർ വൈറസ് ബാധിതരാകുകയാണെങ്കിൽ ആരോഗ്യസ്ഥിതി ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് തിരിച്ചറിഞ്ഞുള്ള ഇടപെടലാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ ഒരു കാരണവശാലും നേരിട്ട് ആശുപത്രികളിൽ പോകരുത്. ജില്ലാതല കൺട്രോൾ സെല്ലിൽ വിളിച്ച് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ചരിത്രത്തിലാദ്യമായി തുഞ്ചൻ പറമ്പിൽ ഇത്തവണ വിദ്യാരംഭമില്ല. എഴുത്തിനിരുത്താൻ ഗുരുക്കന്മാരോ ആദ്യാക്ഷരം കുറിക്കാൻ കുരുന്നുകളോ തുഞ്ചൻ പറമ്പിലെത്തില്ല. സാക്ഷ്യപത്രവും അക്ഷരമാലാ കാർഡും ഓൺലൈനായി അയച്ചു കൊടുക്കും. ഭാഷാപിതാവിന്റെ മണ്ണിൽ ഇത് ആദ്യത്തെ അനുഭവമാണ്. തുഞ്ചൻ പറമ്പിന്റെ ചരിത്രത്തിലാദ്യമായി ഇത്തവണ എഴുത്തിനിരുത്താൻ ഗുരുക്കന്മാരോ ആദ്യാക്ഷരം കുറിക്കാൻ കുരുന്നുകളോ എത്തില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാരംഭം ചടങ്ങുകൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു. തുഞ്ചൻ ഉത്സവവും ഉണ്ടായിരിക്കില്ല. പകരം ഓൺലൈനായിട്ടായിരിക്കും ഇത്തവണ വിദ്യാരംഭം ചടങ്ങുകൾ. വിദ്യാരംഭം നടക്കാത്ത സാഹചര്യത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് MT വാസുദേവൻനാരുടെ അനുഗ്രഹ ഭാഷണത്തിന്റെ ലിങ്ക് വിദ്യാരംഭ ദിവസം രാവിലെ അയച്ചു നൽകും. കുട്ടികൾക്ക് വീടുകളിൽ തന്നെ വിദ്യാരംഭം നടത്താവുന്നതാണ്. കൂടാതെ സാക്ഷ്യപത്രവും അക്ഷരമാലാ കാർഡും ഹരിനാമ കീർത്തനവും തപാലിൽ അയച്ചു കൊടുക്കും. തിരൂർ തുഞ്ചൻപറമ്പിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ ഒരു വിദ്യാരംഭമാണ് ഇപ്പോൾ നടക്കുന്നത്. 4000 കുട്ടികൾ എല്ലാ വർഷവും എത്തിപ്പെടാറുള്ള തുഞ്ചൻപറമ്പിലെ ഇക്കുറി രോഗവ്യാപനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കുട്ടികളുടെ എഴുത്തിനിരുത്ത് തന്നെ വേണ്ട എന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും തദ്ദേശ സ്ഥാപനത്തിൻ്റെയും ഒക്കെ നിർദ്ദേശവും അക്കാര്യത്തിൽ, കർശനമായ നിർദ്ദേശവും അക്കാര്യത്തിൽ നടത്തരുതെന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഈ 3.5-4 കുട്ടികളെ നാവിലെഴുതിക്കുക പോലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് മറ്റൊരു ആലോചന തന്നെ വേണ്ടി വന്നില്ല. ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ആളൊഴിഞ്ഞ തുഞ്ചൻപറമ്പ് വിദ്യാരംഭകാലത്ത് ആദ്യമായിട്ടായിരിക്കും ദർശിക്കാനായിട്ട് സാധിക്കുക. ഇത്തവണ ഒരു വ്യത്യസ്തമായിട്ട് ഒരു സംരംഭം ഞങ്ങൾ കൊണ്ടുവന്നത് ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ പരിപാടിയാണ്. ആ ഓൺലൈനിൽ വിദ്യാരംഭത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് തുഞ്ചൻപറമ്പിൽ വരാതെ തന്നെ
വിജയദശമി ദിവസം രാവിലെ 7 മണിക്ക് ഞങ്ങളെ ചെയർമാൻ എം ടി വാസുദേവൻ സാറിൻ്റെ ഒരു അനുഗ്രഹ ഭാഷണം അയച്ചു കൊടുക്കുകയും അതിൻ്റെ വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുകയും തുടർന്ന് ഇവിടെ നിന്നുള്ള അതിൻ്റെ സാക്ഷ്യപത്രവും അക്ഷരമാലാക്കാർഡും ഹരിനാമകീർത്തനവും ഒക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നല്ല പ്രതികരണമാണ് അതിനുണ്ടായിരിക്കുന്നത്. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ദിവസങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമേ തുഞ്ചൻപറമ്പിൽ പ്രവേശനം അനുവദിക്കൂ. നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിൽ ഒരേ സമയം 5 പേരിൽ കൂടുതൽ പ്രവേശിപ്പിക്കില്ല. മലപ്പുറം ജില്ലയിൽ രോഗവ്യാപനം രൂക്ഷമായതിനാലും സംസ്ഥാനത്ത് നിരോധനാജ്ഞ നിലവിലുള്ളതിനാലുമാണ് ഇത്തരം തീരുമാനം കൈക്കൊണ്ടതെന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ എം ടി വാസുദേവൻ നായരും സെക്രട്ടറി പി നന്ദകുമാറും അറിയിച്ചു. ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹന യാത്രക്കാരുടെ ലൈസൻസും റദ്ദാക്കും. ഹെൽമെറ്റ് ധരിക്കാത്തതിനു പിഴ ചുമത്തുന്നതിന് പിന്നാലെയാണ് ലൈസൻസ് റദ്ദാക്കാനും ഉത്തരവായത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ അജിത് കുമാറിൻ്റെതാണ് ഉത്തരവ്. നവംബർ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ പിഴ ചുമത്തുന്നതിന് പിന്നാലെയാണ് ലൈസൻസ് റദ്ദാക്കാനും മോട്ടോർ വാഹന വകുപ്പ് പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നത്. നവംബർ 1 ഈ ഉത്തരവ് നിലവിൽ വരുന്നതോടെ ഡ്രൈവറുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് നിയമത്തിൽ വ്യവസ്ഥ വരുത്തിയിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നയാൾ മോട്ടോർ വാഹന നിയമത്തിൻ്റെ സെക്ഷൻ 194D പ്രകാരം 1000 രൂപ പിഴയടക്കാൻ നിലവിൽ ബാധ്യസ്ഥനാണെങ്കിലും മോട്ടോർ വാഹന നിയമത്തിൻ്റെ 200ാം വകുപ്പ് 2ാം ഉപവകുപ്പിൻ്റെ 2ാം ക്ലിപ്തം നിബന്ധന പ്രകാരം കോമ്പൗണ്ടിംഗ് ഫീ അടച്ചാലും ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യൽ, ഡ്രൈവിംഗ് റിഫ്രഷൻ ട്രെയിനിങ് കോഴ്സ്, കമ്മ്യൂണിറ്റി സർവീസ് പൂർത്തിയാക്കൽ എന്നിവയിൽ നിന്നും ഡ്രൈവർമാരെ ഒഴിവാക്കില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ 206ാം വകുപ്പ് 4ാം ഉപവകുപ്പ് പ്രകാരം 2020 നവംബർ 1 മുതൽ ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നുവരുന്ന് കണ്ടാൽ പോലീസ് ഓഫീസർമാർക്ക് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ, അധികാരികൾക്ക് ശുപാർശ ചെയ്തുകൊണ്ട് ഒറിജിനൽ ലൈസൻസ് അയച്ചു കൊടുക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ പ്രചാരണത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. ചാലിയാർ പഞ്ചായത്തിൽ LDFഉം UDFഉം മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചതോടെ വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുകയാണ്. ചാലിയാർ പഞ്ചായത്തിലെ 3ാം വാർഡായ പാറേക്കാട് വാർഡിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരം പൊടിപാറും. വനിതാ സംവരണ വാർഡാണെങ്കിലും ജനറൽ വാർഡിനേക്കാൾ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരേ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളും സുഹൃത്തുക്കളുമായ നിഷയും മിനിയും ഇരുമുന്നണികൾക്കുമായി രംഗത്തിറങ്ങുമ്പോൾ വിജയം ആരെ തുണക്കുമെന്ന് കാണാൻ തെരഞ്ഞെടുപ്പ് ഫലം വരെ കാക്കണം. വാർഡ് നിലനിർത്താൻ UDF സ്ഥാനാർത്ഥി നിഷ വിശ്വനാഥും വാർഡ് തിരിച്ചുപിടിക്കാൻ മിനിമോഹനും രംഗത്തിറങ്ങി കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷം വാർഡിൽ UDF നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിച്ചാണ് നിഷ വോട്ട് തേടുന്നത്. വിജയം ഉറപ്പാണെന്നും UDF പാറേക്കാട് വാർഡിൽ പഞ്ചായത്ത് തലത്തിലും വിജയിക്കേണ്ടത് അനിവാര്യമാണെന്നും നിഷ പറഞ്ഞു. നമുക്ക് ആദ്യത്തെ മുൻപ് ഭരണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മളെ ആരോഗ്യ മേഖലയായാലും ഏത് തരത്തിലായാലും നമുക്ക് നല്ലൊരു നേട്ടമാണ് കൈവരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ഭരണം മുന്നോട്ട് പോകണമെന്ന് ജനങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിന് എനിക്ക് അതിൽ കൂടെ എനിക്കും കൂടെ നല്ല സപ്പോർട്ട് ജനങ്ങൾ തരുന്നതും ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയണ്ട, ചേച്ചി ചേച്ചി ഇങ്ങനെ കയറി ഇറങ്ങണ്ട, എന്തിനാ ചേച്ചിക്ക് ഉറപ്പുള്ള വോട്ടാണ്. എന്നാൽ ഇക്കുറി പാറേക്കാട് വാർഡിൽ വിജയം ഉറപ്പാണെന്ന് LDF സ്ഥാനാർത്ഥി മിനി മോഹൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണസമിതിയുടെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് മിനി വോട്ട് തേടുന്നത്. UDF പഞ്ചായത്ത് അധികാരത്തിൽ വരേണ്ട ഒരു അനിവാര്യത ഉണ്ടോ? അനിവാര്യത എന്താണ് പ്രതീക്ഷ? ജനങ്ങളൊക്കെ എങ്ങനെയാ പ്രതികരിക്കുന്നത്? പ്രതീക്ഷ UDF ജയിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ. അതിന് എനിക്കൊരു വോട്ടൊന്ന് ജയിപ്പിക്കുക, അതുപോലെ UDFലെ എല്ലാവരെയും വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. ജനങ്ങളൊക്കെ നല്ല ഇതാണോ? വോട്ട് ജനങ്ങളൊക്കെ നല്ലതായിട്ട് സഹകരിക്കുന്നു. എന്തായാലും നമ്മൾ വിജയിക്കും. എന്തായാലും ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പേ പാറേക്കാട് വാർഡ് ഇലക്ഷൻ ചൂടിലേക്ക് മാറിക്കഴിഞ്ഞു. വണ്ടൂരിൽ ഇരുചക്ര വാഹനത്തിൽ കടത്തുകയായിരുന്ന 4.5 കിലോ കഞ്ചാവ് പിടികൂടി. നിലമ്പൂർ സ്വദേശി ഫസലുദ്ദീനെ കഞ്ചാവുമായി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ വണ്ടൂർ മേഖലകളിലായി കഞ്ചാവ് കടത്ത് വ്യാപകമാവുകയാണ്. നിലമ്പൂർ താലൂക്കിൽ പോരൂർ പട്ടണം കുണ്ട് കുന്നുമ്മൽ കളരിയിൽ ഫസലുദ്ദീൻ എന്ന 25-കാരനെയാണ് കഞ്ചാവ് കടത്തിന് പിടികൂടിയത്. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 4 കിലോ 600 ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്നും പിടികൂടി. ചെറുകോട് എളങ്കൂർ റോഡിൽ നിന്നാണ് പ്രതി അറസ്റ്റ് ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് 2 ആഴ്ച മുമ്പാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. മലപ്പുറം ഡിവിഷൻ എക്സൈസ് ഇൻ്റലിജൻസ് വിഭാഗം പ്രൊവിൻ്റ് ഓഫീസർ ടി ഷിജുമോൻ നൽകിയ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഇ ജിനീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രൊവിൻ്റ് ഓഫീസർ മനോജ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അമീൻ അൽത്താഫ്, ജയപ്രകാശ്, ഹരീഷ്, വി സുഭാഷ്, വി സബിൻ ദാസ്, റിജു, ഷംനാസ് കമ്മുക്കുട്ടി, ഡ്രൈവർ സന്തോഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പാണ്ടിക്കാട് ഫർണിച്ചർ ഷെഡ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതായി പരാതി. പാണ്ടിക്കാട് കക്കുളം ഹൈസ്കൂൾ പടിയിലാണ് സംഭവം.
ഉടമയുടെ പരാതിയിൽ പാണ്ടിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാണ്ടിക്കാട് അൻസാർപ്പള്ളിക്ക് സമീപം കലങ്ങാട്ടുകുന്ന് ഭാസ്കരന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡാണ് നശിപ്പിക്കപ്പെട്ടത്. ഷെഡിനോട് ചേർന്ന മുറിയിലാണ് ഭാസ്കരനും ഭാര്യ വിനീതയും നാല് മക്കളും താമസം. ശനിയാഴ്ച പുലർച്ചെ രണ്ടോടെ പുക ഉയരുന്നത് കണ്ട് ഷെഡിലെത്തിയപ്പോഴാണ് തീയിട്ട വിവരം അറിയുന്നത്. ഒരു വീട് നിർമ്മാണത്തിന് ഷെഡിലെത്തിച്ച തേക്കുതടികൾ കത്തി നശിച്ചു. ഇതിനു പുറമെ 20,000 രൂപ വില വരുന്ന അലുമിനിയം കട്ടറും അഗ്നിക്കിരയായി. ഞങ്ങൾ ഇവിടെ തന്നെയാണ് താമസം, വീട് നമ്മുടെ ലൈഫിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നോ നാളായിട്ട് തരാമെന്ന് കുറേ പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. എന്താന്ന് കിട്ടുമെന്ന് പഠിച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ തരും എന്നുള്ളത് പ്രതീക്ഷിക്കണേ, കിട്ടും. അപ്പോൾ എന്താ സംഗതി വെച്ചാൽ ഞങ്ങൾ ഇവിടെ തന്നെ കടത്താകൊണ്ട് തീയിൻ്റെ നാളം കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് നീച്ച് വന്ന് അടുത്തിടലൊക്കെ വന്ന് വെള്ളതാക്കി, പിന്നെ കെ സി ബി നാളെ കൊടുന്ന് പീസ് ഊരി വെള്ളം ഒഴിച്ച് കിടത്തി. പിന്നെ ആ ഓരോ വഴിക്ക് പോയിട്ട് എന്തൊക്കെ നശിച്ച് നശിച്ചത് ഇത് ഒരു വേദാ, പിന്നെ അലൂമിനിയം കട്ടർ ഇതാ പുതിയ സാധനം ഞാൻ വാങ്ങിച്ചാണ്, വല്ല യൂസ് ചെയ്തിട്ടില്ല, അത് കത്തി നശിച്ചു. പിന്നെ കുറേ മരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഇതിൻ്റെ മീറ്റർ ബോർഡ് കംപ്ലീറ്റ് ഇതായി, ഇത് കംപ്ലീറ്റ് വയറിങ് ചെയ്യണം. ഇതാ ഷെഡിൻ്റെ കൂടെ കത്തി, ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മീറ്റർ ബോർഡ് ഇനി രണ്ടാമത് റീപ്ലേസ് ചെയ്ത് മീറ്റർ കാര്യങ്ങളൊക്കെ വാങ്ങണം. വിവരമറിഞ്ഞെത്തിയ കെ എസ് ഇ ബി പ്രവർത്തകർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്നാണ് വലിയ അപകടം ഒഴിവായത്. ഭാസ്കരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമരമ്പലം പഞ്ചായത്തിലെ മുഴുവൻ ഭവനങ്ങൾക്കും ഗാർഹിക കുടിവെള്ളം എത്തിക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം അമരമ്പലത്ത് നടന്നു. 3.5 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗുണഭോക്താക്കളിൽ നിന്നും 10% കണക്ഷൻ ചാർജ് ഈടാക്കും. കുടിവെള്ള പൈപ്പുകൾ പോകുന്ന വഴിയുള്ള വീടുകൾ ആദ്യവും മറ്റുള്ളവർക്ക് പിന്നീടും നൽകും. 3 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അരിപ്ര കുഞ്ഞിക്ക് വെള്ളം തുറന്നു നൽകി പി വി അൻവർ എം എൽ എ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ആത്മഹത്യ ചെയ്യുന്ന കൗമാരക്കാരുടെ എണ്ണം കൂടുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം മാത്രം 18 വയസ്സിൽ താഴെ പ്രായമുള്ള 3 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ഒരു സമയത്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്ത ജില്ലയായിരുന്നു മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കുറവ് ആത്മഹത്യാ നിരക്ക് രേഖപ്പെടുത്തിയിരുന്ന മലപ്പുറത്ത് കണക്കുകൾ തെറ്റുകയാണെന്ന ആശങ്കയാണ് ഉയരുന്നത്. ശനിയാഴ്ച ഒറ്റ ദിവസം മാത്രം 3 കൗമാരക്കാരാണ് ആത്മഹത്യ ചെയ്തത്. എന്നാൽ ആത്മഹത്യ ചെയ്യുന്നവരാകട്ടെ പറയത്തക്ക കാരണങ്ങളില്ലാതെയാണ് ജീവനെടുക്കുന്നതെന്നതും ആശങ്കയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. നിസാര കാരണങ്ങൾക്ക് പോലും കുട്ടികൾ ആത്മഹത്യ അഭയം പ്രാപിക്കുന്നത് കുട്ടികളുടെ മാനസികാരോഗ്യം സംബന്ധിച്ചും ആശങ്ക കൂട്ടുന്നു. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തതിൽ ഒരു കുട്ടി എടക്കര സ്വദേശിയാണ്. ആമ്പൽക്കുളം കുഴിക്കുന്നതിനിടെ പിതാവ് വഴക്ക് പറഞ്ഞതിനാണ് ഈ കുട്ടി സ്വയം ജീവനൊടുക്കിയത്. തൂങ്ങി മരിച്ച നിലയിലാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. മറ്റൊരു കുട്ടി കാരക്കുണ്ട് സ്വദേശിയാണ്. വീട്ടുകാർ പരിഗണന നൽകിയില്ല എന്ന വിഷമത്തിലാണ് ആത്മഹത്യ. 3-ാമത്തെ കുട്ടിയുടെ വിവരവും ലഭിച്ചിട്ടില്ല. നിസാര കാരണങ്ങൾക്ക് പോലും കുട്ടികൾ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് അടുത്തിടെ ചില പഠനങ്ങളും പുറത്തു വന്നിരുന്നു. പ്രധാനമായും കുടുംബങ്ങളിൽ നിന്നും വേണ്ടത്ര പരിഗണന ലഭിക്കുക, ഒറ്റപ്പെടുന്നു എന്ന തോന്നലുണ്ടാവുക എന്നിവയാണ് കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ്റെതെന്ന പേരിൽ വ്യാജ ഇമെയിൽ സന്ദേശം പ്രചരിക്കുന്നു. ആമസോൺ സൈറ്റിൽ നിന്ന് ഇ കാർഡുകൾ വാങ്ങി അയക്കാൻ ആഹ്വാനം നൽകുന്നതാണ് മെയിലുകൾ. വഞ്ചിതരാകരുതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കളക്ടറുടെ പേരിൽ സമ്മാനം അയക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വ്യാജ ഇമെയിൽ സന്ദേശങ്ങളാണ് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണന്റെ പേരിൽ പ്രചരിക്കുന്നത്. ആമസോൺ സൈറ്റിൽ നിന്ന് 5 ഇ കാർഡുകൾ 5,000 രൂപ വില മതിക്കുന്നവ വാങ്ങി അയക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇതിനായി ഇമെയിൽ ഐഡിയും നൽകിയിട്ടുണ്ട്. japtech08@gmail.com എന്ന ഇമെയിലേക്ക് സമ്മാനമയക്കണമെന്ന വ്യാജ സന്ദേശമാണ് ജില്ലാ വകുപ്പ് മേധാവികളുടെ മെയിലിലേക്ക് ലഭിച്ചത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ 29@gmail.com എന്ന മെയിലിൽ നിന്നാണ് സന്ദേശം ലഭിക്കുന്നത്. സന്ദേശം വ്യാജമാണെന്നും വഞ്ചിതരാകരുതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പെൺകുട്ടികളുടെ വിവാഹപ്രായം വർദ്ധിപ്പിക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പറഞ്ഞു. കേരളത്തിൽ മുന്നോക്ക സംവരണം നടപ്പാക്കിയത് അശാസ്ത്രീയമായ രീതിയിലാണെന്ന് കെ പി എ മജീദും കുറ്റപ്പെടുത്തി. മുസ്ലിം മത നേതാക്കളുമായുള്ള സംയുക്ത യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ലീഗ് നേതാക്കൾ. മുന്നോക്ക സംവരണം, ഹൃദയ സംസ്കരണം, പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് പാണക്കാട് ഷാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ മുസ്ലിം സംഘടനകൾ യോഗം ചേർന്നത്. സംവരണ സമുദായങ്ങളെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന തരത്തിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ സംവരണ സമുദായങ്ങൾ കേരളത്തിൽ ഒന്നല്ല, ഒന്നിലധികമുണ്ട്. മത അതിർവരമ്പുകൾക്കപ്പുറം സാമുദായികമായുള്ള ബാക്ക്വേർഡ്നെസ് ആണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമൊന്നും അതിലില്ല. എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും ബാക്ക്വേർഡ് സെക്ഷൻസ് ഉണ്ട്, ക്ലാസ്സുകളുണ്ട്, ബാക്ക്വേർഡ് ക്ലാസ്സുകളുണ്ട്. അവരിപ്പോഴും ബാക്ക്വേർഡ് തന്നെയാണ്. ആ ബാക്ക്വേർഡ് ആയിട്ടുള്ള പിന്നോക്ക റിസർവേഷൻ കമ്മ്യൂണിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയിലും അതുപോലെ തന്നെ പഠിപ്പിലുമൊക്കെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന വിഷയമാണ് വന്നിരിക്കുന്നത്.
കോവിഡ് ബാധിച്ച് മരണപ്പെടുന്നവരുടെ മൃതദേഹം ശുദ്ധീകരിക്കാതെ കുഴിയിൽ തള്ളുകയാണ്. WHO നിർദ്ദേശങ്ങൾ സർക്കാർ പാലിക്കുന്നില്ലെന്നും ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. സംവരണത്തെ സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. സാമ്പത്തിക സംവരണത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്യുന്ന സുപ്രീംകോടതി ഹർജിയെ മുസ്ലിം സംഘടനകൾ കക്ഷി ചേരാനും വിവിധ സമുദായ സംഘടനകൾ 22 എറണാകുളത്ത് സംയുക്ത യോഗം ചേരാനും പ്രക്ഷോഭം നടത്താനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നാമൊക്കെ ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന വസ്തുക്കളിൽ നിന്നാണ് നിലമ്പൂരിലെ രണ്ടു സഹോദരങ്ങൾ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നത്. നിലമ്പൂർ രാമൻകുത്ത് പൂക്കോടൻ അഷ്റഫിന്റെ മക്കളായ നിഹാലും നിഷാലുമാണ് പാഴ് വസ്തുക്കളിൽ നിന്ന് കളിപ്പാട്ടമുണ്ടാക്കുന്നത്. കോവിഡും ലോക്ഡൌണും മുഴുവൻ സമയവും വീട്ടിലടച്ചിരുന്നപ്പോഴാണ് നിഹാലും നിഷാലും കളിപ്പാട്ട നിർമ്മാണത്തിലേക്ക് തിരിയുന്നത്. 9-ാം ക്ലാസ്സുകാരനായ നിഹാലിൻ്റെതായിരുന്നു ആശയം. അങ്ങനെ കയ്യിൽ കിട്ടുന്ന വസ്തുക്കളെല്ലാം എടുത്ത് ബസ്സും കാറുമെല്ലാം നിർമ്മിക്കാൻ തുടങ്ങി. വൈകാതെ അനുജൻ നിഷാലും ജ്യേഷ്ഠനൊപ്പം ചേർന്നു. വാഹനപ്രേമികളായ ഇരുവരും നിലവിൽ പലതരത്തിലുള്ള വാഹനങ്ങളുടെ രൂപങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഉപേക്ഷിച്ച കുപ്പികളുടെ അടപ്പുകളാണ് വാഹനങ്ങളുടെ ചക്രമായി മാറുന്നത്. മഷി തീർന്നു ഉപയോഗശൂന്യമായ പേനകളുടെ ഫില്ലറടക്കം ഗുളികയുടെ കവറും ഇവർ കളിപ്പാട്ട നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ കളറാണ് കളിപ്പാട്ടങ്ങൾക്ക് ഇവർ ചായം പൂശാനായി ഉപയോഗിക്കുന്നത്. കളിപ്പാട്ട നിർമ്മാണത്തിന് സഹോദരി നിഷ്മയും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. നിലമ്പൂർ രാമൻകുത്ത് ലേഗ്രീൻ വാലി റെസിഡൻസിലെ പൂക്കോട്ടൂർ അഷറഫിന്റെയും മൈമൂനയുടെയും മക്കളാണ് ഈ മൂന്ന് പേരും. വലിയ മകൾ നിഷ്മ നിലമ്പൂർ മാനവദേവൻ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയും അനിയൻ നിഹാൽ മാനവദേവ സ്കൂളിൽ തന്നെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. ഇളയ മകൻ നിഷാൽ ഭാരത് മാതാ 7P സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. മക്കളുടെ ഇത്തരമൊരു കഴിവിന് മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയാണ് ലഭിക്കുന്നത്. സുമനസുകളുടെ സഹായം തേടി നിർദ്ധന കുടുംബം. നിലമ്പൂർ വീട്ടിക്കുത്തിൽ ഒറ്റമുറി ക്വാർട്ടേഴ്സിൽ വാടകയ്ക്ക് താമസിക്കുന്ന കണ്ടത്തിൽ ജോസ് പക്ഷാഘാതം പിടിപെട്ട് വലയുകയാണ്. ടാപ്പിംഗ് തൊഴിലാളിയായിരിക്കെ 4 വർഷം മുമ്പാണ് പക്ഷാഘാതം വന്നത്. ഭാര്യ ഉഷയ്ക്ക് വെരിക്കോസ് വെയിൻ പിടിപെട്ട് കാലിൽ നീരുവന്ന് വീർത്ത നിലയിലുമാണ്. ടാപ്പിംഗ് തൊഴിലാളിയായിരിക്കെ 4 വർഷം മുമ്പാണ് പക്ഷാഘാതം വന്നത്. നാളെ വരെയുള്ള ചികിത്സക്ക് കയ്യിലുള്ളതെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞു. ഭാര്യ ഉഷയ്ക്കാണെങ്കിൽ വെരിക്കോസ് വെയിൻ പിടിപെട്ട് കാൽ നീരുവന്ന വീർത്ത നിലയിലാണ്. ഉഷയ്ക്ക് മാത്രം മാസം 2000 രൂപയുടെ മരുന്ന് വേണം. വാടക വീടിനാണെങ്കിൽ മാസം 4000 രൂപ കണ്ടെത്തണം. ഇതിനിടയിൽ ജോസിന് മരുന്ന് വാങ്ങാൻ പോലും കാശ് തികയുന്നില്ല. ഇരുവർക്കും ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ മാത്രമാണ് ഏക വരുമാനം. സുമനസുകൾ സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് 64-കാരൻ. അത് ഒരു അസുഖം നമ്മുടെ ഇവിടെയായിരുന്നു പരിയാപുരം. സഹായം നൽകാൻ താല്പര്യമുള്ളവർ ജോസിന്റെ 9944161 എന്ന നമ്പറിൽ വിളിച്ച് സഹായം നൽകാവുന്നതാണ്. പാണ്ടിക്കാട് പോരൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കക്കാടമ്മൽ കാക്കാത്തോട് പാലം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അഡ്വക്കേറ്റ് ഉമ്മർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ കാക്കാടമ്മൽ മേഖലയെയും പേരൂർ പഞ്ചായത്തിലെ നിരവിൽക്കുന്ന് മേഖലയെയും തമ്മിൽ ബന്ധിപ്പിച്ച കാക്കാത്തോടിന് കുറുകെ VCB ക്രം ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരുന്നു. പാണ്ടിക്കാട് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡിന് അഡ്വക്കേറ്റ് ഉമ്മർ MLA തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ അനുവദിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് NTA അജിത അധ്യക്ഷനായിരുന്നു. റോഡിനായി സ്ഥലം വിട്ടു നൽകിയ പ്രദേശവാസികളെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PR രോഹിൻനാഥ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV ബുഷ്റ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദേശത്ത് കോവിഡ് ബാധിച്ചു മരിച്ച ചാലിയാറിലെ സുലൈമാന്റെ കുടുംബത്തിന് സഹായവുമായി KMCC എത്തി. KMCC സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് ലഭിച്ച 6 ലക്ഷം രൂപ സുലൈമാന്റെ കുടുംബത്തിന് കൈമാറി. കോവിഡ് ബാധിച്ച് ഗൾഫിൽ മരിച്ച ചാലിയാർ പഞ്ചായത്തിലെ വേട്ടോക്കാട് സ്വദേശി തൊണ്ടിയിൽ സുലൈമാന്റെ കുടുംബത്തിനാണ് KMCC സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ലഭിച്ച 6 ലക്ഷം രൂപ സുലൈമാന്റെ വീട്ടിലെത്തി കുടുംബത്തിന് കൈമാറിയത്. KMCC സൗദി നാഷണൽ കമ്മിറ്റിയാണ് മലയാളികളായ പ്രവാസികൾക്കായി സാമൂഹ്യ സുരക്ഷാ പദ്ധതി ആരംഭിച്ചത്. KMCC വാദി ദർഹർ ബിഷ കമ്മിറ്റി അംഗമായിരുന്നു സുലൈമാൻ. അതിനാലാണ് കോവിഡ് ബാധിച്ച് മരിച്ച സുലൈമാന് 6 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിച്ചത്. KMCC സെന്റർ ഭാരവാഹി അസീസ് സോണി മോങ്ങം, മുസ്ലിം ലീഗ് ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കല്ലട കുഞ്ഞുമുഹമ്മദിന് 6 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. കല്ലട കുഞ്ഞുമുഹമ്മദാണ് ചെക്ക് വീട്ടുകാരെ ഏൽപ്പിച്ചത്. ഹാരിസ് ആട്ടേരി, ചാലിയാർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിക്കടവൻ ഷൗക്കത്ത്, KMCC ഭാരവാഹികളായ മുഹമ്മദ് ഹാജി ഒഴുവൂർ, സിറാജ് ആര്യക്കൽ, ഹാരിസ് തിരൂർ,
റഷീദ് കരുളായി, KMCC പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ സക്കീർ അകമ്പാടം തുടങ്ങിയവരും പങ്കെടുത്തു. 2019 നവംബർ 12 സുലൈമാൻ ജോലിസ്ഥലത്തേക്ക് പോയത്. August 21 കോവിഡ് ബാധിച്ച് ജോലിസ്ഥലത്ത് മരണപ്പെട്ടു. ഈ വർഷം മരണപ്പെട്ട 82 സഹായം നൽകിയതായി അസീസ് ബോണിമോങ്ങം പറഞ്ഞു. അടുത്ത വർഷം മുതൽ നഷ്ടപരിഹാരം 7 ലക്ഷമാകും. അംഗമായി ആദ്യ വർഷം മരണപ്പെട്ടാൽ 3 ലക്ഷം രൂപയാണ് നിലവിൽ ലഭിക്കുക. ഓരോ വർഷവും അംഗത്വം പുതുക്കി വരുന്നവർക്കാണ് 6 ലക്ഷം രൂപ ലഭിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ പദ്ധതി വളരെ വിജയകരമായിട്ട് നടന്നു വരികയാണ്. സൗദി നാഷണൽ കമ്മിറ്റിയുടെ കീഴിൽ ബാധിത വാസിർ ബിഷ കമ്മിറ്റിയിലാണ് ഇദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തത്, സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം എടുത്തത്. അടുത്ത 8-ാമത്തെ വർഷം വളരെ വ്യത്യസ്തമായ രീതിയിലേക്കാണ് ഈ സുരക്ഷാ പദ്ധതി വരുന്നത്. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 10 ലക്ഷവും 7 ലക്ഷവും 3 ലക്ഷവുമായിട്ട് വിവിധ തരത്തിലേക്ക് ഈ പദ്ധതി മാറ്റിയിട്ടുണ്ട്. നിലമ്പൂർ തൈശ്ശേരി നിവാസികളുടെ ചിരകാല സ്വപ്നമായ തൈശ്ശേരി പാത്ത്വേ യാഥാർത്ഥ്യമായി. മുതുകാട് ഡിവിഷനിലെ തൈശ്ശേരി പ്രദേശവാസികളുടെ യാത്രാക്ലേശത്തിനു പരിഹാരമാകുന്നതാണ് തൈശ്ശേരി പാത്ത്വേ. PV അൻവർ MLA പാത്ത്വേ നാടിനു സമർപ്പിച്ചു. ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തൈശ്ശേരി പ്രദേശത്തുകാരുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നത്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് തൈശ്ശേരി പാത്ത്വേ നിർമ്മിച്ചത്. റോഡ് യാഥാർത്ഥ്യമാക്കാൻ MLA എന്ന നിലയിൽ താൻ എല്ലാ ശ്രമങ്ങളും നടത്തിയതായി PV അൻവർ MLA പറഞ്ഞു. വാർഡ് കൗൺസിലറും CPM ഏരിയ കമ്മിറ്റി അംഗവും മുൻ വാർഡ് കൗൺസിലറുമായ കക്കാടം റഹീം, പ്രദേശവാസികൾ എന്നിവരും പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചതായി MLA കൂട്ടിച്ചേർത്തു. സദാനന്ദൻ, കക്കാടം റഹീം, വിജയൻ എന്നിവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയവർക്ക് ആദരവുമായി ക്ലബ് അംഗങ്ങൾ. വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മാത്യൂസ്, വുമൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിജിത എന്നിവരെയാണ് പുത്തിരിപ്പാടം ന്യൂ അനശ്വര ക്ലബ് അംഗങ്ങൾ മൊമെൻറ്റോ നൽകി ആദരിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ, കുഞ്ഞൻ വെട്ടാടി, പ്രീജേഷ്, ഹിജാസ് എന്നിവർ നേതൃത്വം നൽകി. സബ് ഇൻസ്പെക്ടർ ജയകുമാർ, മെഡൽ ജേതാവ് ASI മാത്യു എന്നിവർ സംസാരിച്ചു. പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഓടോമ്പറ്റ കോഴിശ്ശേരിക്കുണ്ട് റോഡിൻ്റെ പ്രവർത്തനോദ്ഘാടനം അഡ്വക്കേറ്റ് എം ഉമ്മർ MLA നിർവഹിച്ചു. MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. നിരവധി കുടുംബങ്ങൾക്ക് പുറംലോകത്തെത്താനുള്ള പ്രധാന ആശ്രയമാണ് ഓടോമ്പറ്റ കോഴിശ്ശേരിക്കുണ്ട് റോഡ്. വർഷങ്ങളായി ഈ പാത മൺപാതയായി നിലനിൽക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് അഡ്വക്കേറ്റ് എം ഉമ്മർ MLA തൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തിക്ക് ആവശ്യമായ 20 ലക്ഷം രൂപ അനുവദിച്ചത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CH ആസിയ, ജില്ലാ പഞ്ചായത്ത് അംഗം PR രോഹിൽനാഥ്, പഞ്ചായത്ത് പ്രസിഡന്റ് NT അജിത, വൈസ് പ്രസിഡന്റ് VP ബുഷറ, വി മജീദ്, TH മൊയ്തീൻ, ബേനസീർ മേലേതിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രൈം ന്യൂസ് പൂർണ്ണമാകും മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 6843 പേർക്ക് പുതുതായി രോഗം. 5694 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 908 പേരുടെ ഉറവിടം വ്യക്തമല്ല. 82 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം. 7649 പേർ രോഗമുക്തരായി. 26 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 1332. ജില്ലയിൽ കോവിഡ് രോഗികൾ ഗണ്യമായി കുറഞ്ഞു. 653 പേർക്ക് പുതുതായി രോഗം. 612 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധ. ഉറവിടമറിയാത്ത 22 രോഗികൾ. 8 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. തുഞ്ചൻ പറമ്പിൽ ഇത്തവണ വിദ്യാരംഭം ചടങ്ങുകളില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തി. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സാക്ഷ്യപത്രവും അക്ഷരമാലാ കാർഡും ഓൺലൈനായി അയച്ചു കൊടുക്കും. തുഞ്ചൻ ഉത്സവവും വിദ്യാരംഭവും ഇല്ലാത്തത് ചരിത്രത്തിലാദ്യം. ജില്ലയിൽ ആത്മഹത്യ ചെയ്യുന്ന കൗമാരക്കാരുടെ എണ്ണം കൂടുന്നതായി കണക്കുകൾ. കഴിഞ്ഞ ദിവസം മാത്രം ആത്മഹത്യ ചെയ്തത് 18 വയസ്സിൽ താഴെ പ്രായമുള്ള 3 കുട്ടികൾ. ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ്റെതെന്ന പേരിൽ വ്യാജ ഇമെയിൽ സന്ദേശം പ്രചരിക്കുന്നു. ആമസോൺ സൈറ്റിൽ നിന്ന് ഇ കാർഡുകൾ വാങ്ങി അയക്കാൻ ആഹ്വാനം നൽകുന്ന മെയിലുകൾ. വഞ്ചിതരാകരുതെന്ന് ജില്ലാ കളക്ടർ. പെൺകുട്ടികളുടെ വിവാഹപ്രായം വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും മുസ്ലിം സംഘടനകൾ. കേരളത്തിൽ മുന്നോക്ക സംവരണം നടപ്പാക്കിയത് അശാസ്ത്രീയമായ രീതിയിലെന്നും ലീഗ് നേതാവ് KPA മജീദ്. വിലയിരുത്തൽ മുസ്ലിം മത നേതാക്കളുമായുള്ള സംയുക്ത യോഗത്തിൽ. പ്രൈം എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.